ബ്ലൂ ഫ്ലെയിം ഡ്രാക്കോയേക്ക് നമ്മുടെ ഗെയിമിലേക്ക് എന്നാണ് തിരിച്ചു വരുന്നത്? ഡ്രാക്കോയേക്ക് നമ്മുടെ ഗെയിമിലേക്ക് വീണ്ടും വരുന്നുണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഡ്രാക്കോ AK-47 നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് എന്ന് വരും എന്നുള്ളത് കൺഫേം ഡേറ്റുകൾ ലീക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു ഫെയർഡ് വീലിലൂടെ തന്നെയായിരിക്കും നമ്മുടെ ഡ്രാക്കോയേക്ക് ഈവൻറ്റ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഇത് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയറും ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ മറക്കാതെ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല, പെട്ടെന്ന് വീഡിയോ കാണാനും പറ്റുന്നതാണ്. ഈ യൂട്യൂബേഴ്സും പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴും പറയുന്നത് ഡ്രാഗോയൊക്കെ തിരിച്ചു വരുന്നുണ്ടോ, വരുന്നു എന്നൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് പറയുന്നുണ്ട്. ബട്ട് എന്താണ് ഫ്രണ്ട്സ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം മുമ്പായിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് ഡ്രാഗോ AK-47 വന്നത്. FFIC ടൂർണമെന്റിലെ മത്സരത്തിൽ ചില പ്ലേയേഴ്സിന് 20 പ്ലേയേഴ്സിന് ലഭിക്കാൻ പോകുന്നത് ഡ്രാഗോ AK ആയി. ലെവൽ 7 വരെയുള്ള ഡ്രാഗോ AK ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീ ഫയറിലെ ഇപ്പോഴുള്ള ഫെയർ വീലില്ലേ, അത് അവസാനിക്കുന്നതിന് ശേഷം ഗെയിമിലേക്ക് വരുന്നത് ഈ ഡ്രാഗോ AK-യുടെ ഫെയർ വീൽ എന്നാണ് ഫ്രണ്ട്സ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 19 നമ്മുടെ ഗെയിമിലേക്ക് ഡ്രാഗോ AK-യുടെ ഫെയർ വീൽ വരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. ലീക്ക് ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ആ ലീക്കായ വിവരമാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്കൊരു 1000+ ഡയമണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഡ്രാഗോ AK എടുക്കാം. ബട്ട് ഫ്രണ്ട്സ്, മാക്സ് ആയാലും നമുക്ക് ഒരുപാട് ഒരുപാട് ഡയമണ്ട് ഒക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കുക, എടുക്കണോ വേണ്ടോ എന്ന്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്കും തരിക, പിന്നെ നിങ്ങൾ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.